എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക പരാജയങ്ങൾക്കും പിന്നിൽ പിന്മാറലുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ശാശ്വതമായ വിജയം അത്ര പെട്ടെന്നൊന്നും നമുക്ക് കൈവരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത് നമ്മുടെ കൈകളിലേക്ക് എത്തുക നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും വെല്ലുവിളികൾ നിറഞ്ഞ വഴികളിലൂടെയുമായിരിക്കും. ടേസ്റ്റ് ടൈമിന്റെ ആദ്യത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം. കൊച്ചിൻ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള കസീനോ ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഷെഫിനെ ഇനി ഞാൻ പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടണം തോന്നില്ല, ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് സാമിനെലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഷെഫ്, വെൽക്കം ടു ടേസ്റ്റ് ടൈം. താങ്ക് യു. എന്താ ഇന്നത്തെ സ്പെഷ്യൽ? ഇന്ന് ഒരു ഫിലിപ്പിൻ ഡിഷാണ് നമ്മൾ ചെയ്യുന്നത്. ഫിലിപ്പിൻ ഡിഷാണ്. ഓക്കേ. ഓക്കേ. ഇത് ബീഫ് കറി കറി. ബീഫ് കറി കറി. കറി കറി. എന്താ അതിന്റെ പ്രത്യേകത? അത് നമ്മളുടെ സിമിലർ കറി പോലെ തന്നെയാണ്, പക്ഷേ അത് കുറച്ച് പീനട്ട് ബട്ടർ, പീനട്ട് ഓർ പീനട്ട് മസാല. ഓക്കേ. അപ്പോൾ നമ്മൾ കടലയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കേ. അപ്പോൾ എന്തൊക്കെയാ ചേരുവകൾ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം ആദ്യം തന്നെ. നമുക്ക് ബീഫ് വേണം. ബീഫ് ബോയിൽ ചെയ്ത ബീഫ്, ഷ്രിംപ് പേസ്റ്റ്. ഓക്കേ. പിന്നെ ബീഫിന്റെ സ്റ്റോക്ക്, ചോപ്പ് ഓണിയൻ, ചോപ്പ് ഗാർലിക് ആൻഡ് പീനട്ട് പേസ്റ്റ് ആൻഡ് ചില്ലി പേസ്റ്റ് ആൻഡ് ഫിഷ് സോസ്. ഇത് നമ്മൾ നിലക്കടലല്ലേ? അതെ, നിലക്കടല റോസ്റ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തേക്കാം. റോസ്റ്റ് ചെയ്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇത് ചെമ്മീൻ അരച്ചതാണ്. അത് റെഡിമെയ്ഡ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഷ്രിംസ് പേസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് ചെമ്മീൻ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതൊന്ന് അരച്ചെടുക്കാണ്. അപ്പം ബീഫിൽ ചെമ്മീൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടു നോക്കാം. അപ്പം ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. അപ്പം ഷെഫ്, എന്താ നമ്മുടെ ആദ്യത്തെ പരിപാടി? നമുക്ക് ആദ്യം പാൻ ഹീറ്റ് ചെയ്യാം. അതിനുശേഷം ഓയില്. എന്ത് ഓയിൽ? നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ്. ഇല്ല, റിഫൈൻഡ് ഓയിൽ. റിഫൈൻഡ് ഓയിലാണ്. അതിലേക്ക് ഗാർലിക്. ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഓണിയൻ. വെളുത്തുള്ളി മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, ചെറുതായിട്ട് മൂത്താൽ മതി. വെളുത്തുള്ളി ഒന്ന് ആ ഓയിലിൽ സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം നേരെ ചെറിയ സവോള, സവോള നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ അരിയണം എന്ന് ആണോ? ആ, അത് കൊത്തി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു ഗ്രേവിക്ക് തിക്ക് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ടേസ്റ്റും ടെക്സ്റ്ററും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് കാര്യം. ബീഫ് നമ്മൾ എന്തൊക്കെ ചേർത്താ വേവിച്ച് വെച്ചിരിക്കുന്നത്? സോൾട്ടും കുറച്ച് പെപ്പറും ചേർത്ത് ബോയിൽ വെച്ചേക്കാം. അപ്പം ബീഫ് നമ്മൾ ആകെ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. വെളുത്തുള്ളിയും സവോളയും ഒന്ന് ഓയിലിൽ മിക്സായി ഒന്ന് സോൾട്ടായതിനു ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്തു. ബീഫിന് വേവ് ഇങ്ങനെ ഇത്ര വേണം അങ്ങനെ ഉണ്ടോ? കാരണം നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ പുറമേ നിന്ന് കഴിക്കുവാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇവിടുത്തെ കേരള സ്റ്റൈലിൽ കഴിക്കുന്ന പോലെ നന്നായിട്ട് വേവില്ല, ചെറിയൊരു റബ്ബറി ഫീൽ ഉണ്ടാവും. കേരള സ്റ്റൈലിൽ പ്രോപ്പർ നമ്മൾക്ക് വെൽ കുക്കാ വേണ്ടേ, അത് കോണ്ടിനെന്റൽ വരുമ്പോൾ അതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. അതെ, നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ആ ഒരു ഫുള്ളി കുക്ക് മീറ്റ് ആണ് താല്പര്യം. ഇല്ല, കറികൾക്ക് എപ്പോഴും നല്ല പോലെ ഓവർ കുക്ക് ചെയ്ത മീറ്റ് ആണ് ടേസ്റ്റ്. പിന്നെ അത് കോണ്ടിനെന്റൽ പ്രിപ്പറേഷൻ ആവുമ്പോൾ അതിന്റെ ആ ബ്ലഡ് ആ ജ്യൂസിന് അനുസരിച്ച് ടേസ്റ്റ് ഡിഫറെന്റ് ആവും. അതിലേക്ക് നമുക്ക് ചില്ലി പേസ്റ്റ്. ചില്ലി പേസ്റ്റ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് സ്പൈസി ആഡ് ചെയ്യാം. എരിവ് എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് നമ്മൾ സാധാരണ. ഇല്ല, റെഡ് ചില്ലി. റെഡ് ചില്ലി സ്പൈസി ആണ്. പിന്നെ ഷ്രിംപ് പേസ്റ്റ്. ഇത് വളരെ സ്ട്രോങ് ആണ്, സോ സോൾട്ടി ആണ്, കുറച്ച് ആഡ് ചെയ്താൽ മതി. ചെമ്മീൻ്റെ പേസ്റ്റ് ആണ്, ചെമ്മീൻ അരച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്തത്. അപ്പം അതിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പം അതുപോലെ നല്ല ഹെവിയാണ് സാധനം, അപ്പോൾ കുറച്ചേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. സ്റ്റോക്ക് എടുക്കാം, ബീഫിൻ്റെ സ്റ്റോക്ക്.
ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം, അതായത് ബീഫിന്റെ സ്റ്റോക്കാണ് നമ്മൾ ചേർക്കുന്നത്. ഇതൊരു സ്പൈസി ആൻഡ് ലിറ്റിൽ ബിറ്റ് സ്വീറ്റ് ഉള്ള ഒരു ഡിഷാണ്. ഒരു പീനട്ടിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും ചില്ലിയുടെ സ്പൈസിയും ഉണ്ടാവും ഡിഷിന്. നമുക്ക് അടുത്തതായി ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ച പീനട്ട് പേസ്റ്റ്, നിലക്കടല അരച്ച് വറുത്തിട്ടാണ് അരച്ചെന്ന് പറഞ്ഞു. അപ്പോൾ വറുത്ത് അരച്ച പേസ്റ്റ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷൻ. നമ്മൾ ചില്ലി പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ, അതിനുശേഷം പിന്നെ കടല, നിലക്കടല, ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു കോമ്പിനേഷനല്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ശരിക്കും ടേസ്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ വഴിയുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനം. ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴേ നമുക്ക് ഇങ്ങനത്തേക്ക് നമ്മൾ ട്രൈ ചെയ്യുള്ളൂ അല്ലേ. എങ്ങനെ വന്നാലും നമ്മൾ നോർമൽ ലൈഫിൽ നമ്മൾ അങ്ങനെ ഗൂഗിളും സെർച്ച് ചെയ്ത് ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇതൊന്ന് വെറൈറ്റിയാണ്, കറക്റ്റായിട്ട് നോക്കി വെച്ചോളൂ. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒരു ചേഞ്ചിനൊക്കെ ഈ ഫിലിപ്പീൻ ഡിഷൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയാമല്ലോ, ഗസ്റ്റൊക്കെ വരുമ്പോൾ ഫിലിപ്പീൻ ഡിഷ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാമല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് നോക്കി വെച്ചോളൂ. ഇപ്പോൾ കാസിനോ ഔട്ട്ഡോർ കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് ഏഷ്യൻ ക്യുസീൻ ആഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പഴയ കൺസെപ്റ്റ് മാറി, ഇപ്പോൾ നമ്മൾ മലയാളീസ് എക്സ്പെഷ്യലി അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പലതും. അവർ ഇഷ്ടമാണ് ഇന്നത്, പണ്ട് ഇന്നത് മാത്രമേ കഴിക്കൂ, നമ്മുടെ ഇവിടെ നാടൻ ഐറ്റംസിനോടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ വെറൈറ്റീസ് എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ഏഷ്യൻ്റെ തായ്, അതേപോലെ പുതിയ ഡിഷുകൾ ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് അവരുടെ ഓരോ ഒഡീസിയിലും ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവർക്ക് ഔട്ട്ഡോർ കാറ്ററിംഗ് ഉണ്ട്, എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാസിനോയിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നമ്മുടെ പരിപാടി എന്താ? ഇതൊരു സെമി ഡ്രൈ ഡിഷാണ്. നമുക്ക് സോസ് ഒന്ന് റിഡ്യൂസ് ആവണം, വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. നമ്മൾ ആ പീനട്ട് ചേർത്തല്ലോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിലക്കടല അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ പെട്ടെന്ന് ആ സ്റ്റോക്കും തിക്കായിട്ടുണ്ട്, ആ ഒരു തിക്നെസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, സെമി തിക്കാണെന്നാണ് പറഞ്ഞത്. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഫിഷ് സോസ് ആഡ് ചെയ്യാം. ഫിഷ് സോസ്, ഇതിൽ ഫിഷ് സോസും പ്രോൺ പേസ്റ്റും ഉള്ളത് കൊണ്ട് വേറെ സോൾട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ ആവശ്യമില്ല അല്ലേ. ഫിഷ് സോസ് ഓൾറെഡി നല്ല സോൾട്ടിയാണ്. അതേപോലെ ബീഫിന്റെ ഉള്ളിലേക്ക് സോൾട്ട് ഇറങ്ങില്ല. ശരിക്കും എന്തിന്റെ കൂടെ കഴിക്കാനാണ് ബെസ്റ്റ്? ഇത് റൈസിന്റെ കൂടെ കഴിക്കാം. പിന്നെ ഫിലിപ്പീൻസ് ഇത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ബോയിൽ ചെയ്ത വെജിറ്റബിളിൻ്റെ കൂടെയാണ് മെയിനായിട്ട് കഴിക്കുന്നത്. മെയിൻ കോഴ്സ് ആയിട്ട് വെജിറ്റബിളിൻ്റെ കൂടെ കഴിക്കുന്നത്. റൈസ് ഒന്നുമില്ല നമുക്കാണെങ്കിൽ, വേണമെങ്കിൽ റൈസിൻ്റെ കൂടെ കഴിക്കാം എന്നാണ്. ഇല്ല, റൈസിൻ്റെ കൂടെ കഴിക്കാം. മെയിനായിട്ട് അവർ വെജിറ്റബിൾ സ്റ്റീം ചെയ്ത വെജിറ്റബിളിൻ്റെ കൂടെയാണ്. അവിടെയൊക്കെ പൊതുവെ ബീഫൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും അവർ വെജിറ്റബിൾസും അങ്ങനത്തെ ഐറ്റംസ് എപ്പോഴും പ്രിഫർ ചെയ്യും. ഹെൽത്തി ഫുഡ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ നമ്മുടെ ഡിഷിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഇവിടെ നല്ല പാകമായി, ആ ഒരു സെമി തിക്കായി വന്നിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? നമുക്ക് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ പെപ്പർ പ്ലേറ്റ് ചെയ്തതിന് ശേഷം ചേർക്കും. പെപ്പർ ഇതിൽ ഓൾറെഡി ചില്ലി പേസ്റ്റ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മുടെ ഫിലിപ്പീൻ ഡിഷായിട്ടുള്ള ബീഫ് കരകര ഇവിടെ റെഡിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയെന്ന് ഒന്നും കൂടി അറിയണ്ടേ? വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് അല്ലേ, നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. ബീഫ് കരകരയാണ് നമ്മൾ തയ്യാറാക്കിയ ഡിഷ്. ഇതിനായി ഒരു പാനിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായതിനു ശേഷം വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക. രണ്ടും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചില്ലി പേസ്റ്റ്, ചെമ്മീൻ്റെ പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സ് ഒന്ന് പാകമാവുമ്പോൾ ഇതിലേക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് വേവിച്ചതിന് ശേഷം പീനട്ട് പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഫിഷ് സോസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടോട് കൂടെ സെർവ് ചെയ്യാം. നമ്മളുടെ ബീഫ് കറി ഇപ്പോൾ റെഡിയാണ്. സോ അതിൻ്റെ കൂടെ കുറച്ച് ക്യാബേജ് ബോയിൽ ചെയ്ത കുറച്ച് പീ എഗ് പ്ലാന്റ് ആൻഡ് ഗ്രീൻ പീസ് ആൻഡ് സ്റ്റിക്കി റൈസ് ഇത്രയും വെച്ച് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സ്പൂണായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു തരാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇതുവരെ ഈ ഒരു ഫിലിപ്പീൻ ഡിഷ് ട്രൈ ചെയ്തിട്ടില്ല.
കൊള്ളാം. ഒരു പീനട്ടിന്റെ ഫ്ലേവറും അതുപോലെ എനിക്ക് ചെമ്മീൻ ബീഫ് കോമ്പിനേഷൻ, അത് ഞാൻ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കോമ്പിനേഷനാണ്. അസലായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ, നമുക്കൊരു ഡിഷും കൂടി വേണ്ടേ? കാണാം. ടേസ്റ്റ് ടൈമിൽ ഇനി ചെറിയൊരു ബ്രേക്ക്. അടുത്ത നമുക്കൊരു തായ് സലാഡ് ചെയ്യാം. തായ് സലാഡ്. ഇതിന്റെ തായ് വേർഡ് സോംതോം. സോംതോം സ്പൈസി പപ്പായ സലാഡ്. അങ്ങനെ നമ്മുടെ തായ് ഡിഷ് ആയിട്ടുള്ള റോ പപ്പായ സാലഡ് അഥവാ സോംതോം ഇവിടെ റെഡിയാണ്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നല്ല വിശപ്പുള്ള സമയത്ത് രുചിയുള്ള ഭക്ഷണം കിട്ടിയാൽ മറ്റുള്ളവർക്ക് പോലും കൊടുക്കാൻ നമ്മൾ മറന്നുപോകും. അതാണ് രുചിയുടെ പ്രത്യേകത. ടേസ്റ്റ് ടൈമിലെ രുചിയേറും രണ്ടാമത്തെ ഡിഷിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ നല്ലൊരു ഫിലിപ്പീൻ ഡിഷ് കഴിച്ചു അല്ലേ. ഇനി അടുത്തത് എന്താണെന്ന് അറിയണ്ടേ? ഷെഫിനോട് ചോദിക്കാം. ഹായ് ഷെഫ്, അടുത്തത് എന്താണ്? അടുത്തത് നമുക്കൊരു തായ് സലാഡ് ചെയ്യാം. തായ് സലാഡ്. ഫിലിപ്പീൻ തായ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷൊക്കെ നമുക്ക് കിട്ടുന്നത്. എന്താണ് നമ്മുടെ സലാഡ്? ഇതിന് നമ്മൾ റോ പപ്പായ, പപ്പായാണ് യൂസ് ചെയ്യുന്നത്. അതിന് ആവശ്യമായിട്ട് നമുക്ക് ചില്ലി സോസ്, സ്വീറ്റ് ചില്ലി സോസ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫിഷ് സോസ് ആൻഡ് കൊറിയാൻഡർ ലീവ്സ്, ചോപ്പ് ലെമൺ ഗ്രാസ്, റെഡ് ചില്ലി ആൻഡ് ബേസിൽ ലീവ്സ്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്, ഉപ്പുണ്ട്. ഉപ്പും കുരുമുളകും ആവശ്യത്തിന് അനുസരിച്ച് നാരങ്ങയല്ലേ. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ നമ്മൾ പച്ച പപ്പായാണ് എടുത്തിരിക്കുന്നത്. എത്ര ഉണ്ടാവും ഇത്? ഇതൊരു 150 ഗ്രാം ഉണ്ടാവും. 150 ഗ്രാം ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തത്, നല്ല നല്ല നീളത്തിൽ അങ്ങനെ അങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞിട്ട് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കത് ബൗളിലേക്ക് ഇടാം. അതിലേക്ക് സ്വീറ്റ് ചില്ലി സോസ്. സ്വീറ്റ് ചില്ലി സോസ് 2 സ്പൂൺ അല്ലേ? അതെ. 1 സ്പൂൺ ചെറിയ സ്പൂണാണ്, അപ്പം 3 എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഫിഷ് സോസ്. ഫിഷ് സോസ് മസ്റ്റ് ആണോ അതോ ഓപ്ഷണൽ ആണോ? ഇത് തായ് ഫുഡിൻ്റെ ഫ്ലേവർ ഫിഷ് സോസിൽ നിന്നാണ് വരണത്. ഇപ്പോൾ വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ സോൾട്ട് യൂസ് ചെയ്യാം. സോൾട്ട്, പക്ഷേ ഒരു പ്രോപ്പർ ഒതൻറ്റിക് ഫ്ലേവർ കിട്ടില്ലെന്നേ ഉള്ളൂ. അടുത്തത്, അടുത്തത് ചില്ലി. ഫൈനായിട്ട് ചില്ലി ആഡ് ചെയ്യാം. റെഡ് ചില്ലി ആണ്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് സ്പൈസി വേണമെങ്കിൽ പിന്നെ ബേസിൽ ലീവ്സ് മുഴുവൻ അറിയാം. ലെമൺ ലീഫ് ചോപ്പ് ചെയ്തത്. ഇതിനപ്പോ നമുക്ക് ഈ ഇലയല്ല നാരങ്ങയുടെ തോലും എടുക്കാവോ? എങ്ങനെയാ? തോലും യൂസ് ചെയ്യാം. ലെമൺ സെറ്റ്സ് അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നാരങ്ങയുടെ ഇല. ഇല സെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബിറ്റർനെസ് ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷേ അത് യൂസ് ചെയ്യാം. ഒരു കയ്പ് ഉണ്ടാവും, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ലെമൺ ഗ്രാസ്. ലെമൺ ഗ്രാസ് എത്ര വേണം? അത് പകുതി. അതിൻ്റെ പകുതി 1 സ്പൂൺ. പിന്നെ കൊറിയാൻഡർ ലീവ്സ്. അല്ല, ഞാനിതൊക്കെ ചേർത്ത് കൊടുക്കുന്നു. ഞാൻ കറക്റ്റ് സത്യം പറഞ്ഞതിൻ്റെ കറക്റ്റ് പേര് ചോദിച്ചില്ല, തായ് സലാഡ് എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. ഇതിനെ തായ്, ഇതിൻ്റെ തായ് വേർഡ് സോംതോം. സോംതോം സ്പൈസി പപ്പായ സലാഡ്. സ്പൈസി പപ്പായ സലാഡാണ്, അതിൻ്റെ തായ് വേർഡ് എന്ന് പറയുമ്പോൾ സോംതോം. സോംതോം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 2 ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. നമുക്കെങ്ങനെ കാസിനോലി സലാഡ്സിനൊക്കെ ഉള്ള ഒരു മൂവ്മെൻറ്റ്? സലാഡ്സ് ഇവിടെ ഒരുപാട് ഓർഡർ വരാറുണ്ട്. സലാഡ് പേഷ്യൻ സലാഡായിരുന്നാലും
സീ ഫുഡ് സലാഡ് മെയിനായിട്ട് ഏഷ്യൻ സലാഡിനാണ് ഓർഡർ വരുന്നത് ഗസ്റ്റ്. പിന്നെ നമ്മളുടെ ഇതേപോലെ ഫംഗ്ഷൻസിലും ഔട്ട്ഡോർ കാറ്ററിങ്ങിലും ഒരുപാട് സലാഡ്സ് നമ്മൾ റിക്വസ്റ്റിലൂടെ പുതിയ വെറൈറ്റീസ് ആഡ് ചെയ്യാറുണ്ട്. ഇതൊരു കാസിനോയുടെ പോപ്പുലർ ഡിഷാണ്. നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഫിഷ് സോസിൽ ഉപ്പുള്ളതുകൊണ്ട് എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തായ് ഡിഷ് ആയിട്ടുള്ള റോ പപ്പായ സാലഡ് അഥവാ സോംടോം ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്ക് ഇതിനെ പ്ലേറ്റ് ചെയ്യാം. ഇത് ബുഫേയിൽ നമ്മൾ ഒക്കേഷണലി ആഡ് ചെയ്യാറുണ്ട്. വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് കാണാൻ പറ്റും. ഞാൻ ഒരിക്കൽ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു സാലഡിന്റെ പാകം തന്നെ ഒരുപാടുണ്ട്. കൂടുതലും റിക്വസ്റ്റ് ആണ് വരാറുള്ളത് സലാഡ്. ഒരു പ്രാവശ്യം ഇപ്പൊ കഴിച്ചു പോയവർ വീണ്ടും വരുമ്പോ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങാറാണ് പതിവ്. കുറച്ച് ഹെർബ്സ് യൂസ് ചെയ്യാണ് ഗാർണിഷിന് വേണ്ടി. എല്ലാം കഴിക്കാൻ പറ്റുന്ന ഇലകളും പൂക്കളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ കഴിച്ചു നോക്കാട്ടോ. കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഹെൽത്തി ആണ്, അപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഓയിൽ ആഡ് ചെയ്തില്ലെങ്കിലും പിന്നെ ഒലിവ് ഓയിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റും കൂടി വരും. അങ്ങനെ നമ്മുടെ റോ പപ്പായ സാലഡ് ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കി എന്നറിയണ്ടേ? പെട്ടെന്ന് റീക്യാപ്പ് കണ്ടു നോക്കാം. പച്ച പപ്പായ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് സ്വീറ്റ് ചില്ലി സോസ്, ഫിഷ് സോസ്, പഴുത്ത പച്ചമുളക്, ബേസിൽ ലീവ്സ്, ലെമൺ ലീഫ്, ലെമൺ ഗ്രാസ്, മല്ലിയില, നാരങ്ങ നീര്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മളുടെ സ്പൈസി പപ്പായ സലാഡ് സോംതോട് റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞുതരാം. കൊള്ളാം. എൻ്റെ അടുത്ത് നല്ല എരിവുണ്ടാവെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് ഈ എരിവ് പാകാട്ടോ. നമ്മളിങ്ങനെ പപ്പായ സ്വീറ്റ് ആൻഡ് സ്പൈസി. ആ, ഞാൻ ഇടയ്ക്ക് പപ്പായ ഇതുപോലെ അച്ചാറൊക്കെ ഇട്ട് വിനീഗറൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാറുണ്ട്. ഇതുപോലെ എനിക്ക് പപ്പായ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. പപ്പായക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്, പ്രത്യേകിച്ച് പച്ച പപ്പായക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ പപ്പായ എന്തായാലും ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഷെഫ്, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ രണ്ട് ഡിഷും സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇനി ഇതുപോലത്തെ ഡിഷൊക്കെ ആയിട്ട് വരണം. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതിലൂടെ വീണ്ടും കാണാം. ടൈമിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. കൊല്ലത്ത് നിന്ന് ഷീല ചേച്ചിയാണ് കത്തയച്ചിരിക്കുന്നത്. നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും നല്ല ഒരു ഹെൽത്തി ഡ്രിങ്ക്, ചുമയൊക്കെ മാറാൻ പറ്റിയ ഒരു ഒറ്റമൂലി. നമുക്കതിലേക്ക് കടക്കാം. ഗാർലിക് വിത്ത് ടെർമറിക്. ആവശ്യമുള്ള സാധനങ്ങൾ: വെള്ളം ഒരു ഗ്ലാസ്, വെളുത്തുള്ളി രണ്ടെണ്ണം ചതച്ചത്, മഞ്ഞൾപ്പൊടി ഒരു നുള്ള്. തയ്യാറാക്കുന്ന വിധം: വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കുക, ശേഷം അടുപ്പിൽ നിന്നിറക്കി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചൂടാറുമ്പോൾ ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾക്ക് എഴുതി അയക്കുക. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820 25. ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ശാശ്വതമായ വിജയത്തിന് നിരന്തരമായി പരിശ്രമിക്കുക, ഒപ്പം വെല്ലുവിളികൾ നേരിടുക.
ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.